ഏറ്റവും ബൃഹത്തായ സംസ്കാരമുള്ള നിങ്ങളെല്ലാവരും പൂർണ്ണ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ജംഷീർ വീട്ടിലാണുള്ളത്. അപ്പൊ ഓന് അവന്റെ വീട്ടില് സാധനങ്ങളൊക്കെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. അപ്പൊ എന്റെ കുറച്ച് കമ്പനിക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ കൂടെ ചെറുപ്പം തൊട്ടേ ഉള്ള ഈ യാത്രക്ക് വേണ്ടി പൂർണ്ണ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ ആയിരുന്നു. നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് കുറച്ച് ടീഷർട്ട് കൊണ്ടുവന്നുണ്ട്, പിന്നെ അതേപോലെ സ്ലീപ്പിംഗ് ബാഗ്, കുറച്ച് ട്രാക്ക് ഷൂട്ട്, ഒരു ക്യാപ്പ്, പിന്നെ ടവല്, പിന്നെ 30,000 mAh ഒരു പവർ ബാങ്ക് കൊണ്ടുവന്നുണ്ട്, പിന്നെ ഒരു 10,000 mAh വേറെ ഒന്നുണ്ട്, പിന്നെ ടെൻറ്റ്, അതേപോലെ വാട്ടർ ബോട്ടിൽ, പിന്നെ രണ്ട് ഷൂസ്, ഒരു ചെരുപ്പ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തി, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കത്തി, പിന്നെ ടോർച്ച്, അതേപോലെ തന്നെ ടോർച്ച് തന്നെ ഇവിടെ, പിന്നെ എക്സ്റ്റൻഷൻ കേബിൾ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി കരുതുന്നുണ്ട്. നമ്മൾ പമ്പിലും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധനം ഉപയോഗിക്കാൻ കഴിഞ്ഞോളന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്റ്റിക്ക് അറക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള, പിന്നെ ഒരു കൊട കൈ കരുതുന്നുണ്ട്, അത്യാവശ്യം വലിയ കൊട തന്നെയാണ്. ഈ സാധനങ്ങളൊക്കെ ഇനി പാക്ക് ചെയ്തുണ്ടാക്കണം. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ من خلال صباب ما قرأنا من القرآن يا رحم الراحمين.
കാൽനടയായി അടിവരണം കാരണം അതൊരു പുതിയ അനുഭവമായി നേരത്തെ പലരും
വാഹനങ്ങളിലൊക്കെ ചിലപ്പോൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് കാൽനടയായി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ മുജീബ് പറഞ്ഞതുപോലെ എത്ര സമയം പിടിക്കുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, നിർവചിക്കാൻ കഴിയും. ഇന്ന സമയത്തിനകം ഇത് പൂർത്തീകരിക്കപ്പെടാൻ കഴിയുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും. അതുപോലെ ഏതൊക്കെ വഴിയിലാണ് പോകുന്നത്, ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നതെന്നുള്ളത് അവർ പോകുന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ സമയം കൃത്യത എന്നുള്ളത്. എന്തായിരുന്നാലും ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്തരമൊരു വളരെ റിസ്ക്കായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഒരു റിസ്ക്കായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് അവർക്ക് കിട്ടും. അതൊരു വളരെ പ്രധാനം. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഈ നാട്ടുകാരെല്ലാം തന്നെ ഈ ഒരു യാത്രയ്ക്ക് എന്താ പറയുക അവർക്കെല്ലാം അനുഗ്രഹങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നീട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ പണി ചെയ്ത് ലോകത്തെ ഏറ്റവും ബൃഹത്തായ സംസ്കാരമുള്ള വ്യത്യസ്തമായ ജീവിത രീതികളുള്ള കൊച്ചു കൊച്ചു നാടുകളുടെ ഈ സംസ്ഥാനങ്ങൾ ചേർത്ത് ഈ ബൃഹത്തായ രാജ്യത്തെ കണ്ടുവരാൻ ഒരു ഭാഗ്യം സിദ്ധിച്ച രണ്ട് പ്രിയ സഹോദരന്മാരാണ് ഇവിടെ ഉള്ളത്. ഈ എല്ലാവരും പൂർണ്ണ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ഇതേപോലെ യാത്ര ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ യാത്ര ചെയ്യുന്നതൊക്കെ അധികം ടെൻറ്റിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്ക് എടുത്തു പറഞ്ഞ എൻ്റെ ആവശ്യമില്ല, ഡെയിലി ഇതായിട്ട് ഇങ്ങനെ കാണേണ്ടതാണ് നിങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നേരിട്ട് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ തന്നെ അധികമായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു, ഏകദേശം എല്ലാവർക്കും അറിയാം കാര്യങ്ങളൊക്കെ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തുക. അത്രയൊക്കെ അധികം സംസാരിക്കാനില്ല. എൻ്റെ പേരൊന്നും കൂടി എല്ലാവരും ഒന്ന് അറിഞ്ഞത് റിഫാൻ. ചടങ്ങിലാണ് എല്ലാവരും പങ്കെടുത്തിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും. പ്രത്യേകിച്ച് ബ്രഹ്മണ്ണക്കാരെ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യയെ തൊട്ടറിയുന്നതിന് വേണ്ടി, വിവിധങ്ങളായ സംഭവത്തിലുള്ള ഇന്ത്യ രാജ്യത്തെ നേരിട്ട് കണ്ടറിയുന്നതിന് വേണ്ടി യാത്രയാണ്. എന്നാണ് തിരിച്ചു വരിക എന്നുള്ള ഒരു വിജയാത്ര യാത്രയാണ് പുറപ്പെടുന്നത്. എല്ലാ യാത്രകളും ഇന്ന് പോയി ഇന്ന ദിവസം തിരിച്ചു വരുന്ന ഒരു പ്ലാനിങ്ങോട് കൂടിയ രണ്ട് വർഷമാണെങ്കിലും ഒരു വർഷമാണ് ഞാൻ.